സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം സത്യപ്രതിജ്ഞാ തീയതി മുഖ്യമന്ത്രി തീരുമാനിക്കും അല്പം മുമ്പാണ് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവന്നത് വിവരങ്ങളുമായി ഇപ്പോൾ സിജു സുഗതൻ ചേരുന്നുണ്ട് സിജു അങ്ങനെ സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തുന്നു ഇത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് നേരത്തെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്ന സാഹചര്യം സത്യപ്രതിജ്ഞാ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതികളിലടക്കം ഹർജി സമർപ്പിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഇത്തരത്തിലൊരു ക്രിമിനൽ കേസ് എടുക്കേണ്ട സാഹചര്യമില്ല എന്ന് കോടതിയിൽ തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ച സാഹചര്യത്തിലാണ് സജി ചെറിയാൻ്റെ മന്ത്രിസഭയിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് സത്യപ്രതിജ്ഞ തീയതി ഉടൻ തന്നെ ഉണ്ടാകും സത്യപ്രതിജ്ഞ തീയതി മുഖ്യമന്ത്രി തീരുമാനിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ ഒരു വിശദീകരണം സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും അത് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാഭാവികമായി ഇന്ന് രാവിലെ തന്നെ നമുക്ക് കണ്ടിട്ടുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി മാധ്യമങ്ങൾ ഒരു വാർത്തകൾ കൊടുക്കുന്നുണ്ട് എന്നാൽ പോലും കൃത്യമായ ഇതിൻ്റെ ഒരു തീരുമാനം ഔദ്യോഗികമായ ഒരു തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റായ തീരുമാനം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഏതാൽ ഇപ്പോൾ നൽകാൻ കഴിയുന്ന പവരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സജി ചെറിയാൻ കാരണം നിലവിൽ സജി ചെറിയാൻ അത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ എന്തെങ്കിലും കേസ് എടുക്കേണ്ട സാഹചര്യം ഇല്ല എന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ ഉത്തരവ് കാരണം ഇത് നേരത്തെ തന്നെ കോടതിയിൽ ഇത് തെളിയിക്കപ്പെടുക കോടതിയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഒരു വിധി വരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനി സത്യപ്രതിജ്ഞ തീയതിയെ സംബന്ധിച്ചും അടുത്ത നിയമസഭാ സമ്മേളനത്തിന് മുമ്പായി തന്നെ സത്യപ്രതിജ്ഞ നടന്നേക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ പക്ഷേ എന്നാൽ പോലും ഔദ്യോഗികമായി സി ഇത്തരത്തിൽ ഒരു തീരുമാനം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല രാജ്യം െ മുതൽ മാധ്യമങ്ങൾ മറ്റു മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട് രാവിലെ മാധ്യമങ്ങളോട് സജി ചെറിയാൻ തന്നെ പ്രതികരിച്ചത് അത് അങ്ങനെ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല ഏതായാലും പുതുവർഷം സന്തോഷത്തിൻ്റെ അതാകും എന്ന തരത്തിൽ തന്നെയാണ് സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നമുക്കറിയാം ഇത് വളരെ ഒരു പിന്നെ നാക്കുപിഴയുടെ പേരിൽ മാധ്യമങ്ങളടക്കം പ്രതിപക്ഷം അടക്കം സജി ചെറിയാനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് മന്ത്രിസ്ഥാനത്ത് മാറി നിൽക്കാൻ സി പി ആവശ്യം അദ്ദേഹത്തിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം ജനാധിപത്യപരമായ രീതിയിൽ ും മാതൃകാപരമായ രീതിയിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മടങ്ങി വരുവനും തടസ്സമില്ല നിയമപരമായ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് കടന്നു വരാൻ പോകുന്നത് പ്രിയ